നമസ്കാരം, എല്ലാവർക്കും ഇലക്ട്രിക്കലിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ACയും DCയും എന്താണെന്ന് പഠിച്ചു അല്ലേ? അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു കമ്പാരിസനാണ്, ACയും DCയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. അതിനുശേഷം നമ്മൾ ACയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് ടേംസാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അടുത്തത് പഠിക്കാൻ പോകുന്നത് കമ്പാരിസനാണ്. ACയും DCയും നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ DCയുടെ പ്രോപ്പർട്ടീസ് നോക്കാം, ACയുടെ പ്രോപ്പർട്ടീസ് നോക്കാം. ഓരോന്നായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാം. നമ്മൾ ആദ്യം കമ്പയർ ചെയ്യാൻ പോകുന്നത് പൊളാരിറ്റിയാണ്. അതായത് DCയുടെ പൊളാരിറ്റി എന്ത് ചെയ്യില്ല? അത് മാറുന്നില്ല, അത് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. അതേസമയം ACയുടെ പൊളാരിറ്റി എന്ത് ചെയ്യും? ഇങ്ങനെ മാറിയും കൊണ്ടേയിരിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, അതിങ്ങനെ മാറിയും കൊണ്ടേയിരിക്കും അല്ലേ. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ്? പൊളാരിറ്റിയാണ്. DCയുടെ പൊളാരിറ്റി എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതേസമയം ACയുടെ പൊളാരിറ്റി എന്ത് ചെയ്യും? അത് സമയത്തിനനുസരിച്ച് എന്ത് ചെയ്യും? മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എന്ത് ചോദിക്കാം? ഇറ്റ് ഹാസ് ഫിക്സഡ് പൊളാരിറ്റി അല്ലേ. പൊളാരിറ്റി എന്താണ്? ഫിക്സഡ് ആണ്. അതേസമയം ACയുടെ പൊളാരിറ്റി എന്താണ്? അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, അത് റിവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്താ എഴുതുക? ഇറ്റ് റിവേഴ്സസ് ഇൻ പൊളാരിറ്റി. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമുക്ക് മനസ്സിലായി, DCയുടെ പൊളാരിറ്റി ഫിക്സഡ് ആണ്, ACയുടെ പൊളാരിറ്റി എന്ത് ചെയ്യും? റിവേഴ്സ് ചെയ്യും, അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യം, അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ആവുന്നുണ്ടോ ചേഞ്ച് ആവുന്നില്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചു DCയുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒക്കെ എന്താണ്? അത് സ്റ്റഡിയാണ്, കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. അതേസമയം ACയുടെ പൊളാരിറ്റിയും മാഗ്നിറ്റ്യൂഡും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ആവുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്ത് വയ്ക്കാം? DCയുടെ എന്താണ് മാഗ്നിറ്റ്യൂഡ്? എന്താണ്? സ്റ്റഡിയാണ് അല്ലേ, സ്റ്റഡി മാഗ്നിറ്റ്യൂഡ്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഈസ് വാരിയിങ് അല്ലേ. മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യും? വാരി ചെയ്തിരിക്കും. മാഗ്നിറ്റ്യൂഡ് വാരി ചെയ്തുകൊണ്ടിരിക്കുന്നു. ക്ലിയർ ആയി? അപ്പോൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലായോ? ഇനി നമ്മൾ മൂന്നാമത്തെ കാര്യം നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്, അത് ലെവല്, ആ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് ലെവല് നമുക്ക് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് കൂട്ടാൻ പറ്റുമോ കുറയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ DCയെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, DCനെ നമ്മൾ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വോൾട്ടേജ് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റില്ല. അതേസമയം AC ആണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് വോൾട്ടേജ് ലെവല് വർദ്ധിപ്പിക്കാൻ നമുക്ക് ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് കഴിയും, അതേപോലെ കുറയ്ക്കാനും കഴിയും. പക്ഷേ DCയുടെ കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വോൾട്ടേജ് ലെവല് ട്രാൻസ്ഫോമർ ഉപയോഗിച്ചുകൊണ്ട് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റില്ല. ഓക്കെ, അപ്പം മൂന്നാമത്തെ കാര്യം മനസ്സിലായോ? അപ്പം മൂന്നാമത്തെ കാര്യം, കനോട്ട് ബി സ്റ്റെപ്പ്ഡ് അപ്പ് ഓർ ഡൗൺ ബൈ എ ട്രാൻസ്ഫോമർ അല്ലേ. ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ലെവൽ കൂട്ടാനോ കുറയ്ക്കാനോ പറ്റില്ല. ഓക്കെ, ഇറ്റ് ക്യാൻ ബി സ്റ്റെപ്പ്ഡ് അപ്പ് ഓർ ഡൗൺ ബൈ എ ട്രാൻസ്ഫോമർ. അപ്പോൾ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ലെവല് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റും. ഇനി നമുക്ക് നാലാമത്തെ കാര്യം നോക്കാം. DC നമുക്ക് വോൾട്ട് മീറ്റർ ഉപയോഗിച്ച്, DC വോൾട്ട് മീറ്ററോ DC അമ്മീറ്ററോ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? വളരെ ഈസി ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും. എന്താ കാരണം? അതിൻ്റെ വാല്യൂ സ്റ്റഡിയാണ് അല്ലേ. അപ്പോൾ DC കറണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും. അതേസമയം AC ആണെങ്കിലോ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്താ കാരണം? ACയുടെ വാല്യൂ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന കറണ്ട് നമുക്ക് മെഷർ ചെയ്യാൻ അത്ര ഈസി അല്ല. ഓക്കെ, അതാണ് നാലാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാൻ പറ്റും. ഈസിലി മെഷേർഡ് ബൈ DC വോൾട്ട് മീറ്റർ ഓർ അമ്മീറ്റർ അല്ലേ. ഇവിടെ നമുക്ക് എന്താണ്? അത്ര ഈസി അല്ല അല്ലേ. ഇറ്റ് ഈസ് ഡിഫിക്കൽറ്റ് ടു
മെഷർ വോൾട്ട് മീറ്ററോ അമ്മീറ്ററോ വെച്ച് എ സി അളക്കാൻ പറ്റും. അങ്ങനെ എ സി അളന്നാൽ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എ സിയുടെ ആർ എം എസ് വാല്യൂ ആണ്. നമ്മൾ എന്താണ് ഈ ആർ എം എസ് വാല്യൂ എന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇപ്പം ആ ഒരു വാക്ക് പഠിച്ചു വെക്കുക, ആർ എം എസ് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എന്നാണ് പറയാം. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ വോൾട്ട് മീറ്ററോ അമ്മീറ്ററോ ഉപയോഗിച്ച് കിട്ടുന്ന എ സി വാല്യൂ എന്ന് പറയുന്നത് അത് ആർ എം എസ് വാല്യൂ ആയിരിക്കും. അപ്പോൾ ഈ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർമ്മിച്ച് വെക്കുക. ഏതൊക്കെയാണ്? ഡി സിയുടെ പൊളാരിറ്റി ചേഞ്ച് ആവുന്നില്ല, ഫിക്സഡ് പൊളാരിറ്റിയാണ്. അതേസമയം എ സിയുടെ പൊളാരിറ്റി എന്ത് ചെയ്യുന്നു? ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു അല്ലേ. ഇനി ഡി സിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എല്ലാ ഇപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതേസമയം എ സിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യും? അത് വാരി ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. ഇനി മൂന്നാമത്തെ കാര്യം നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എ സിന് നമുക്ക് വളരെ ഈസി ആയിട്ട് ട്രാൻസ്ഫോമർ ഉപയോഗിച്ചുകൊണ്ട് വോൾട്ടേജ് ലെവൽ അല്ലെങ്കിൽ കറണ്ട് ലെവൽ കൂട്ടാനോ കുറയ്ക്കാനോ പറ്റും. അതേസമയം ഡി സി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രാൻസ്ഫോമർ ഉപയോഗിച്ചുകൊണ്ട് വോൾട്ടേജ് ലെവലോ അല്ലെങ്കിൽ കറണ്ട് ലെവലോ കൂട്ടാനോ കുറയ്ക്കാനോ പറ്റില്ല അല്ലേ. ഇനി നമ്മൾ അടുത്തൊരു പോയിന്റ് പറഞ്ഞത്, ഡി സി കറണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഡി സി വോൾട്ട് മീറ്ററോ ഡി സി അമ്മീറ്ററോ ഉപയോഗിച്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതേസമയം എ സി വോൾട്ടേജ് അല്ലെങ്കിൽ എ സി കറണ്ട് നമുക്ക് അത്ര ഈസി ആയിട്ട് അളക്കാൻ പറ്റില്ല. ഇനി നമുക്ക് അളന്നാൽ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ആർ എം എസ് വാല്യൂ ആയിരിക്കും. ഇപ്പം നമ്മൾ എ സി എന്താണെന്ന് മനസ്സിലാക്കി, അതേപോലെ തന്നെ ഡി സി എന്താണെന്ന് മനസ്സിലാക്കി അല്ലേ. എ സിയും ഡി സിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയെന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എ സിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. എ സിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ടേംസ് നമുക്ക് ആദ്യം പഠിക്കണം. ഓക്കെ, നമുക്ക് ഓരോരോ ടേംസ് ആയിട്ട് നോക്കാം. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് സൈക്കിൾ എന്ന് പറയുന്ന ഒരു ടേമാണ്. എന്താണ് എ സിയെ സംബന്ധിച്ച് സൈക്കിൾ എന്ന് പറഞ്ഞാൽ? ഓക്കെ, ഇവിടെ നോക്കൂ. ഇവിടെ ഞാൻ ഒരു വേവ് ഫോം വരച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ ഈ വേവ് ഫോം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൈൻ വേവ് ആണ്. ഇവിടെ നോക്കൂ, ഞാൻ ഈ എക്സ് ആക്സിസിൽ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് നമുക്ക് ഏത് വേണമെച്ചാൽ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ സീറോ ആണ് അല്ലേ. സീറോയിൽ നിന്ന് എന്ത് ചെയ്യുന്നു, നമ്മുടെ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് ഇങ്ങനെ കൂടിക്കൂടി വരുന്നു. ഇവിടെ എത്തുമ്പോൾ മാക്സിമം വാല്യൂ ആയി അല്ലേ. പിന്നെന്ത് ചെയ്യുന്നു, വീണ്ടും കുറഞ്ഞു 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 വരുന്നു. ഇവിടെ എത്തുമ്പോൾ സീറോ ആയി അല്ലേ. ഇനിയോ, ഇനി സീറോ കഴിഞ്ഞാൽ വീണ്ടും എന്താണ്, നെഗറ്റീവ് സൈഡിൽ ഡയറക്ഷൻ മാറി അല്ലേ. നെഗറ്റീവ് സൈഡിൽ കൂടി 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 വരുന്നു. ഇവിടെ എത്തുമ്പോൾ നെഗറ്റീവ് മാക്സിമം വാല്യൂ ആയി. വീണ്ടും എന്ത് ചെയ്യുന്നു, കുറഞ്ഞു 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 സീറോ ആവുന്നു അല്ലേ. അപ്പോൾ ഈ സീറോയിൽ തുടങ്ങി ഇങ്ങനെ മാക്സിമം എത്തി അല്ലേ. വീണ്ടും സീറോ ആയി, നെഗറ്റീവ് സൈഡിൽ മാക്സിമം ആയി, സീറോ ആയി. ഇങ്ങനെയുള്ള എ സിയുടെ ഒരു വേവ് ഫോമിനെ പറയുന്ന പേരാണ് ഒരു സൈക്കിൾ. അതായത് എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾസ് ഓഫ് എൻ എ സി ഈസ് കോൾഡ് വൺ സൈക്കിൾ. എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾസ് ഓഫ് എൻ എ സി ഈസ് കോൾഡ് വൺ സൈക്കിൾ. അതായത് രണ്ട് ഹാഫ് സൈക്കിൾ ചേർന്നതാണ് ഒരു സൈക്കിൾ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ഹൗസ് സൈക്കിളും ഉണ്ട്, ഒരു നെഗറ്റീവ് ഹൗസ് സൈക്കിളും ഉണ്ട്. അങ്ങനെ ഒരു പോസിറ്റീവ് ഹൗസ് സൈക്കിളും ഒരു നെഗറ്റീവ് ഹൗസ് സൈക്കിളും ചേർന്ന് നമുക്ക് എന്ത് പറയാം, ഒരു സൈക്കിൾ എന്ന് പറയാം. മനസ്സിലായോ? ഇനി ഇവിടെ നോക്കൂ, ഞാനിവിടെ സീറോ എന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ സീറോ ഡിഗ്രി എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇവിടെ എത്തുമ്പോൾ ഞാൻ 180 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെയോ, ഇവിടെ 360 ഡിഗ്രി എന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ നമ്മുടെ ആർമേച്ചർ കോയിൽ, നമുക്കറിയാം ജനറേറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എ സി ഉണ്ടാക്കുക അല്ലേ. അങ്ങനെ എ സി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ആർമേച്ചർ കോയിൽ ഒരു തവണ കറങ്ങുമ്പോൾ ഒരു സൈക്കിൾ ഉണ്ടാവുന്നു. അപ്പോൾ ഒരു തവണ കറങ്ങുക എന്ന് പറയും സർക്കുലാർ ഷേപ്പിലാണ് കറങ്ങണത് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഒരു സർക്കിൾ എന്ന് പറയുമ്പോൾ 360 ഡിഗ്രിയാണ്. മനസ്സിലായോ? അപ്പോൾ 360 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്യാനുള്ള കാരണം അങ്ങനെയാണ്. ഇനി നോക്കൂ, ഹാഫ് സർക്കിൾ എന്ന് പറയുമ്പോൾ എത്ര വരിക, 180 ഡിഗ്രിയാണ് വരിക അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ 180 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി നോക്കൂ, ഒരു ഹാഫ് സൈക്കിൾ എന്ന് പറയുന്നതാണ് 180 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ രണ്ട് 180 ഡിഗ്രി ചേർന്നപ്പോൾ 360 ഡിഗ്രി ആയി, ഒരു സൈക്കിളായി. ഇനി നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ട കാര്യം, ഇവിടുന്ന് 0 ഡിഗ്രിയിൽ തുടങ്ങിയിട്ട് ഇവിടെ എത്തിയപ്പോൾ മാക്സിമം വാല്യൂ ആയി അല്ലേ. ആ സമയത്ത് എത്ര ഡിഗ്രിയാണ് വരിക, 90 ഡിഗ്രിയാണ് വരുന്നത്. മനസ്സിലായോ? അതേപോലെ തന്നെ ഇവിടെ 180 ആകുമ്പോൾ സീറോ ആയി, വീണ്ടും നെഗറ്റീവ് സൈഡിൽ കൂടിക്കൂടി വരുന്നു. ഇവിടെ എത്തുമ്പോൾ, അതായത് ഇവിടെ എത്തുമ്പോൾ എത്രയായി, 270 ഡിഗ്രി ആയി. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, 0 ഡിഗ്രി ആവുമ്പോഴും 180 ഡിഗ്രി ആവുമ്പോഴും
360 degree ആവുമ്പോഴും, അതായത് 0 degree, 180 degree, 360 degree, ഈ മൂന്ന് ആംഗിൾ വരുമ്പോഴും എന്താണ് നമ്മുടെ വോൾട്ടേജ് അല്ലെങ്കിൽ കറൻറ്റ് എന്താണ്? സീറോ ആണ് അല്ലേ. ഇനി രണ്ട് സമയത്താണ് മാക്സിമം വാല്യൂസ് വരുന്നത്. എപ്പോഴൊക്കെയാണ്? 90 degree വരുമ്പോൾ. 90 degree വരുമ്പോൾ നമുക്കറിയാം പോസിറ്റീവ് സൈഡിൽ മാക്സിമം വരുന്നു അല്ലേ. അതേസമയം ഇവിടെ നോക്കൂ, 270 degree വരുമ്പോൾ എന്താണ്? നെഗറ്റീവ് സൈഡിൽ മാക്സിമം വരുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾസ് ഓഫ് എൻ എ സി ഈസ് കോൾഡ് വൺ സൈക്കിൾ. മനസ്സിലായോ? അതായത് ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിളും ചേർന്ന ആ ഒരു സെറ്റിന് നമ്മൾ പറയുന്ന പേരാണ് വൺ സൈക്കിൾ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് ടൈം പീരീഡ് ആണ്. ടൈം പീരീഡ്, ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ സൈക്കിൾ ഓഫ് എൻ ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി. ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ സൈക്കിൾ, അതായത് ഒരു സൈക്കിൾ പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയത്തിനെ പറയുന്ന പേരാണ് ടൈം പീരീഡ്. അതായത് നോക്കൂ, ഇവിടെ നിന്ന് 0 degree ആണ്, ഇവിടെ നിന്ന് കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് കൂടി കൂടി വരുന്നു, മാക്സിമം ആവുന്നു, ഇവിടുത്തെ വീണ്ടും 0 ആവുന്നു, ഇല്ലെ നെഗറ്റീവ് സൈഡിൽ മാക്സിമം ആവുന്നു, 0 ആവുന്നു. അപ്പോൾ ഇങ്ങനെ ഈ 0 തുടങ്ങി പോസിറ്റീവ് ഹൗസ് സൈക്കിൾ കഴിഞ്ഞ് നെഗറ്റീവ് ഹൗസ് സൈക്കിൾ കഴിഞ്ഞ് എന്താണ് ഇവിടെ എത്തുമ്പോൾ, ഇതുവരെ ഇവിടെ എത്തുന്നത് വരേക്ക് എത്ര സമയമെടുത്തു, ഈ ഒരു സമയത്തിന് നമ്മൾ പറയുന്ന പേരാണ് ടൈം പീരീഡ്. അപ്പോൾ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ സൈക്കിൾ, ഒരു സൈക്കിള് പൂർത്തിയാക്കാൻ, ഒരു സൈക്കിൾ ആവാൻ, ഒരു പോസിറ്റീവ് ഹൗസ് സൈക്കിളും ഒരു നെഗറ്റീവ് ഹൗസ് സൈക്കിളും ചേർന്നിട്ടുള്ള ഒരു കംപ്ലീറ്റ് സൈക്കിൾ ആവാൻ എത്ര സമയമെടുക്കുന്നുണ്ട്, അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ടൈം പീരീഡ്. മനസ്സിലായോ? ടൈം പീരീഡ് നമ്മൾ സാധാരണ ടി, ക്യാപിറ്റൽ ടി എന്ന അക്ഷരം കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ടൈം പീരീഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, ടി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതിൻ്റെ യൂണിറ്റ് സെക്കൻഡ്സ്. നമുക്കറിയാം ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡാണ് അല്ലേ. അപ്പോൾ എന്താണ് ടൈം പീരീഡിൻ്റെ യൂണിറ്റും എന്താണ്? സെക്കൻഡ്സ് ആണ്. മനസ്സിലായോ? അപ്പോൾ ഈ രണ്ട് ടേംസ് മനസ്സിലായോ? ഒന്നാമത്തെ ടൈം എന്താണ്? സൈക്കിളാണ്. രണ്ടാമത്തെ ടൈം എന്താണ്? ടൈം പീരീഡാണ്. ഇനി നോക്കൂ, ടൈം പീരീഡിൻ്റെ യൂണിറ്റ് നമ്മൾ സെക്കൻഡ്സ് ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ 1000 millisecond ആയി കഴിഞ്ഞാൽ, 1000 millisecond, നമ്മൾ മില്ലി സെക്കൻഡിന് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. മില്ലി സെക്കൻഡായി നമുക്ക് എന്ത് പറയാം? ഒരു സെക്കൻഡ് എന്ന് പറയാം. അപ്പോൾ 1000 millisecondന് നമ്മൾ എന്ത് പറയും? ഒരു സെക്കൻഡ് എന്ന് പറയും. അതുപോലെ തന്നെ 10 lakh മൈക്രോ സെക്കൻഡിന് നമുക്ക് എന്ത് പറയാം? ഒരു സെക്കൻഡ് എന്ന് പറയാം. മനസ്സിലായോ? ഇപ്പം നോക്കൂ, 1000 millisecond എന്ന് പറയുന്നതാണ് ഒരു സെക്കൻഡാണ്. അതേപോലെ തന്നെ 10 lakh മൈക്രോ സെക്കൻഡിനെ പറയുന്ന പേരാണ് വൺ സെക്കൻഡ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നമ്മളൊന്ന് ഓർമ്മിച്ച് വയ്ക്കാം. മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ മില്ലി സെക്കൻഡിന് നമ്മൾ എങ്ങനെയാണ് സെക്കൻഡാക്കാം? മില്ലി സെക്കൻഡിനെ സെക്കൻഡാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. മില്ലി സെക്കൻഡിനെ നമ്മൾ സെക്കൻഡ്സിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. അതേപോലെ തന്നെ സെക്കൻഡിനെ നമുക്ക് മില്ലി സെക്കൻഡാക്കാൻ എന്ത് ചെയ്യേണ്ടി വരും? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ ഈ രണ്ട് കാര്യം കൂടി ഓർമ്മിച്ച് വയ്ക്കാം. മില്ലി സെക്കൻഡിനെ സെക്കൻഡാക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ഇപ്പോൾ നോക്കൂ, 1000 millisecond എന്ന് പറഞ്ഞാൽ എത്ര നമ്മൾ പറഞ്ഞു? 1 second എന്ന് പറഞ്ഞു. അതെങ്ങനെ നമുക്ക് കിട്ടിയത്? 1000 millisecondിന് നമ്മൾ എന്ത് ചെയ്തു? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തു. നമുക്ക് എന്ത് കിട്ടി? 1 second എന്ന് കിട്ടി അല്ലേ. അതേപോലെ തന്നെ നോക്കും, സെക്കൻഡിനെ മില്ലി സെക്കൻഡാക്കാൻ നമ്മൾ എന്ത് പറഞ്ഞു? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു. അതായത് ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു സെക്കൻഡ് ഉണ്ട് വിചാരിച്ചോളൂ, അതിനെ മില്ലി സെക്കൻഡാക്കാൻ എന്ത് ചെയ്യുക? 1 × 1000. അപ്പം നമുക്ക് എന്ത് കിട്ടി? 1000 millisecond എന്ന് കിട്ടി. അപ്പം മില്ലി സെക്കൻഡിനെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതേപോലെ തന്നെ സെക്കൻഡിനെ മില്ലി സെക്കൻഡിലേക്ക് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യുക? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അപ്പോൾ നമ്മളിന്ന് രണ്ട് ടേംസ് ആണ് പഠിച്ചത്, സൈക്കിളും ടൈം പീരീഡും. ഓക്കെ,
ഇതോടുകൂടി നമ്മളുടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? നമ്മൾ ഇന്ന് ആദ്യം മനസ്സിലാക്കിയത് എന്താണ്? കമ്പാരിസൺ ആണ്. എ സിയും ഡി സിയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നമ്മൾ പഠിച്ചു അല്ലേ. അതിനുശേഷം നമ്മൾ എ സിയുമായി ബന്ധപ്പെട്ട കുറേ ടേംസ് ഉണ്ട്. അതിലെ രണ്ട് ടേംസ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. ഏതൊക്കെയാണ് ടേംസ്? സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അതേപോലെ തന്നെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ രണ്ട് ടേംസ് നമ്മളൊന്ന് പഠിച്ചു. ഓക്കെ, ഇനിയും കുറേ ടേംസ് പഠിക്കാനുണ്ട്. ബാക്കിയുള്ള ടേംസ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുവരെ എല്ലാവർക്കും ഒരു ശുഭദിനം. ബൈ.